പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തും ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിൻ്റെ പാദപ്പെടുത്തി നമുക്കായിത്തീരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം തെസലോനിക്കർക്ക് എഴുതിയ 1:4:1 അതായത് ദൈവപ്രസാദം ലഭിക്കുവാൻ എങ്ങനെ നടക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവപ്രസാദം ലഭിക്കുവാൻ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നോക്കൂ, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിനെ ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ചു പ്രബോധിപ്പിക്കുന്നു. എങ്ങനെ നാം ദൈവപ്രസാദം ലഭിക്കുവാൻ നടക്കണം? 1, ദ്രവ്യാഗ്രഹമില്ലാതെ നടക്കണം. 1 തിമൊഥെയൊസ് 6:10 പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് പലരും പണം മോഹിച്ചിട്ട് ദൈവവേല ചെയ്തതുപോലും മറന്നു കളഞ്ഞ് ലോക ചിന്തയിൽ, അതായത് പണത്തിന് പുറകെ ഓടുകയാണ്. സ്വന്തം കൂട്ടു സഹോദരങ്ങളെ പോലും ഈ കാര്യത്തിൽ വെറുപ്പിക്കുന്നതായ രീതിയിൽ ആയി തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കൂ, മനുഷ്യർ എല്ലാവരും തന്നെ പണത്തിനു പുറകെ നടന്ന് എന്തും ചെയ്യുവാൻ മടി കാണിക്കാതിരിക്കുന്നു. ദൈവകൃപയിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കുക, നമ്മുടെ അന്നന്നു വേണ്ടുന്നത് നൽകി തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. പണമോഹം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം പോലും ചെയ്യരുത്. പണം മോഹിച്ച് ദൈവവേല ചെയ്താൽ അത് ഹല്ലേലൂയ ദൈവപ്രസാദമാകുകയില്ല. ജോലിക്കാരൻ തൻ്റെ കൂലിക്ക് അവകാശിയാണ്. പ്രിയ മക്കളെ, സുവിശേഷ വേല ചെയ്യുന്നവനാരും കൂലി കൊതിച്ച് ചെയ്യരുത്. നോക്കൂ, ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിനും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. 1 തിമൊഥെയൊസ് 3:13 പറയുന്നു, നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുവേശുവിങ്കിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഹല്ലേലൂയ. 2, സത്യത്തിൽ നടക്കണം. ദൈവപ്രസാദം ലഭിക്കുവാൻ നോക്കുന്നവരുടെ ജീവിതം സത്യത്തിലുള്ള വഴിയിലൂടെ, അതായത് ഹല്ലേലൂയ, ഏ വേണ്ടതെല്ലാം, അതായത് വരുന്ന പ്രതിസന്ധികൾ കടന്നേത് വന്നാലും അതിനെ ഹല്ലേലൂയ ദൈവിക വഴിക്കായിട്ട് അല്പസമയം കാത്തിരിക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ കർത്താവിൻ്റെ ഹല്ലേലൂയ ആ നല്ല വഴിക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മൾ കാത്തിരിക്കണം. നമ്മുടെ ഇഷ്ടം നോക്കി കുറുക്കുവഴികൾ തേടി പോകരുത്. ഹല്ലേലൂയ. നോക്കൂ, ഒരു ദൈവ പൈതലിനെ കാത്തിരിപ്പ് അത്യന്താപേക്ഷിതമാണ്. അടുത്തതായിട്ട് ദൈവ ആലോചന പ്രകാരം നടക്കണം. ഹല്ലേലൂയ. നോക്കൂ, സങ്കീർത്തനം 1:1 പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതെന്ന്. പ്രീതി മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവ ആലോചന പ്രകാരം നോക്കി കർത്താവിൻ്റെ ഹല്ലേലൂയ ആ ആലോചനയിൽ കൂടെ തന്നെ വേണം നടക്കുവാൻ. സങ്കീർത്തനം 73:24 കാണുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അതായത് നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി അല്പം താമസിച്ചാലും നാം ഭാരപ്പെടരുത്. പിന്നത്തേതിൽ നമ്മെ മഹത്വത്തിലേക്ക്, അതായത് ദൈവാലോചന പ്രകാരം നടത്താൻ പുറകെ മഹത്വം വരും. ഹല്ലേലൂയ. ദൈവാലോചന പ്രകാരം നടന്നാൽ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും. അടുത്തതായിട്ട് പകൽ സമയത്ത് നടക്കുന്നവരായിരിക്കണം. നോക്കൂ, പകൽ സമയത്ത് നടക്കുന്നവർ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുവാൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ.
പക്ഷേ രാത്രിയിൽ നടക്കുന്നവരാണ് ഇടറിപ്പോകുന്നത്. അതായത് ഈ കൂട്ടർ ഹല്ലേലൂയ പകലിലുള്ള വെളിച്ചം വീണ്ടും പോലെ അനുഭവിക്കാത്തവരാണ്. ഇവരുടെ കാല് എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഏതെങ്കിലും കുഴിയിലും ചെളിയിലും വീഴുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ വണ്ണം ഇടറിപ്പോകുവാൻ സാധ്യത ഈ ലോകത്തിൽ നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, പകലിലുള്ളവർ, പകൽ നടക്കുന്നവർ, അതായത് ഒരു നിശ്ചയമുള്ളതുപോലെ കാലിടറാതെ വണ്ണം നടക്കുവാൻ ഹല്ലേലൂയ ഒരുക്കമുള്ളവരായിരിക്കണം. അതിനാൽ ഇങ്ങനെയുള്ളവരുടെ ഭവനങ്ങളിൽ, അതായത് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട്. പകലിൽ ഹല്ലേലൂയ നടക്കുന്നവരുടെ ഭവനത്തിലാണ് സന്തോഷവും സമാധാനവും ലഭിക്കുന്നത്. ഇരുട്ടിൽ നടക്കുന്നവരുടെ കുടുംബങ്ങൾ ഇടർച്ചയ്ക്ക് കാരണമാകുകയും സമാധാനവും സന്തോഷവും നഷ്ടമാകുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നാം വെളിച്ചത്തിന്റെ മക്കളായി ദൈവിക പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നടക്കുന്നവരായിരിക്കണം. അടുത്തതായിട്ട് താഴ്മയുള്ളവരായിട്ട് നടക്കണം. ഹല്ലേലൂയ. നോക്കൂ, മീഖാ പ്രവാചകന്റെ പുസ്തകം 6:8 പറയുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. പ്രീതിമക്കളെ, നോക്കൂ നമ്മുടെ നടപ്പ്. ഹല്ലേലൂയ. നമ്മിലുള്ള ആ നിഗളഭാവങ്ങളൊക്കെ മാറ്റി താഴ്മ സ്വഭാവം ധരിച്ച് സ്വയം പുകഴ്ത്താതെ നടക്കുന്നവ. ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തുന്നു ഉയർത്തപ്പെടും. ഹല്ലേലൂയ. താഴ്മയുള്ളവരായി ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം ജീവിതത്തിൽ മാതൃകയുള്ളവരായി തീരണം. അടുത്തതായിട്ട് വിളിക്കനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. നമുക്കറിയാം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:1 പറയുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുക. എല്ലാവരുടെയും വിളിക്ക്, അതായത് ഒരു വിളി എന്ന് പറയുന്നത് ഒരുപോലെ ആകണമെന്നില്ല. ദൈവവിളി ഓരോ പദവിയാണ്. ഹല്ലേലൂയ. നമ്മെ ഏതിനു വേണ്ടി വിളിച്ചിരിക്കുന്നു അത് തിരിച്ചറിഞ്ഞ് ദൈവഗീതം വണ്ണം ഹല്ലേലൂയ നമ്മൾ നടക്കണം. പ്രിയമക്കളെ, എഫേസ്യർ 4:11 പറയുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഇവയിൽ ഏതിനു വേണ്ടി വിളിച്ചുവോ വിശ്വസ്തതയോടെ തന്നെ തന്നെ വിളിച്ചിരിക്കുന്ന ആ വിളിക്ക് യോഗ്യമാവണ്ണം നാം നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഓരോ പദവികളും ദൈവം നമുക്ക് നൽകി തരുന്നതാണ്. അതായത് വേണ്ടുന്നതുപോലെ വ്യാപാരം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ നേരോടെ നടക്കണം. യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. പ്രീതി മക്കളെ, നേരായ പാതയിൽ ചൊവ്വയുള്ള വഴിയിൽ നടക്കുമ്പോൾ നന്മകളോ മുടക്കാതെ നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. നാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവിക വചനം അത് പ്രമാണിച്ച് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ തന്നെ സൂക്ഷിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി, ഹല്ലേലൂയ, നാം ആയിരിക്കണം. പ്രീതി മക്കളെ, നമ്മൾ ദൈവ വഴി നോക്കി നേരോടെ നടക്കുന്നവരായിരിക്കണം. അടുത്തതായിട്ട് വിശ്വാസത്തിൽ നടക്കണം. 2 കൊരിന്ത്യർ 5:7 പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. നമുക്കറിയാം അബ്രഹാം വിശ്വാസത്താലാണ് ദൈവ വിളി കേട്ട് ഇറങ്ങിയത്. ഹല്ലേലൂയ. എല്ലാ കൈകളും ലഭിച്ചത് എല്ലാ, അതായത് നമുക്ക് എല്ലാം കയ്യിൽ ലഭിച്ചെന്ന് വരികില്ല. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തോട് തന്നെ മുന്നേറുക. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അബ്രഹാം വിശ്വാസത്തോട് മുന്നേറിയതുപോലെ നടന്നതുപോലെ നമ്മുടെയും ജീവിതത്തിൽ വിശ്വാസത്തിൽ ഓരോ കാര്യങ്ങളും നടക്കുവാനിടയായിത്തീരും. അടുത്തതായിട്ട് തളരാതെ നടക്കണം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:30-31 വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രിയ മക്കളെ, നാം തളരുവാൻ പാടില്ല. ഹല്ലേലൂയ. തളർത്തുവാനും തള്ളിയിടുവാനും ചുറ്റുപാടുകളിൽ അനേകരുണ്ട്. പക്ഷേ ദൈവവിശ്വാസത്തിൽ നാം തളരാതെ നിൽക്കുവാൻ, ഹല്ലേലൂയ, നിൽക്കുമ്പോഴാണ് ദൈവപ്രസാദത്തിനായി, ഹല്ലേലൂയ,
നമുക്ക് പോരാടി ജീവിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ശോധനകൾ കൂടി കടത്തി വിടുമ്പോൾ പ്രിയമക്കളെ, ഹല്ലേലൂയ, നാം തളർന്നു പോകരുത്. ഹല്ലേലൂയ. ശോധനകൾ കൂടി കടത്തി വിടുമ്പോഴാണ് നമുക്ക് ദൈവപ്രസാദം നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരുന്നത്. പ്രിയമക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മെ വിളിച്ച് വിളിക്ക് യോഗ്യമാവണ്ണം, കർത്താവിന് ഗിതമാവണ്ണം, ദൈവപ്രസാദം ലഭിപ്പാൻ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏകദേശം 10 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ഈ കാര്യങ്ങൾ ഓരോന്നും ഹല്ലേലൂയ നമുക്ക് പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി മുന്നേറാം. ദൈവം ഇന്നത്തെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. വിനു അജു, മുംബൈ. ഹല്ലേലൂയ.